മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനം യുഎഇയിലെ മമ്മൂട്ടി ആരാധകർ ആഘോഷിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ദുബായിൽ രക്തദാന ക്യാമ്പ് നടത്തിയായിരുന്നു മമ്മൂട്ടിയുടെ ജന്മദിനം ആരാധകർ ആഘോഷിച്ചത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഇന്ത്യയുടെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനം പ്രവാസലോകം ആഘോഷിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാണ് തുടർച്ചയായി 9-ാം തവണയാണ് മമ്മൂട്ടി ഫാൻസ് യുഎഇ ചാപ്റ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് യുഎഇ ആരോഗ്യ മന്ത്രാലയം ഷാർജ ബ്ലഡ് ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ദുബായ് കിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ക്യാമ്പിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേർ രക്തം നൽകി ഈ മഹാമാരിക്കാലത്ത് വളരെ ചിട്ടയോടെ നടന്ന ക്യാമ്പിൽ 100-ൽ പരം യൂണിറ്റ് രക്തം ശേഖരിക്കാൻ കഴിഞ്ഞത് അഭിനന്ദനാർഹമാണെന്ന് ഷാർജ ബ്ലഡ് ബാങ്ക് അധികൃതർ പറഞ്ഞു മമ്മൂക്കയുടെ പിറന്നാൾ ലോകമെമ്പാടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആഘോഷിക്കുന്നതെന്നും ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മമ്മൂട്ടി ഫാൻസ് യുഎ സെക്രട്ടറി റബിൻ ആരിഫ് പറഞ്ഞു ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ എന്നുള്ളതുകൊണ്ട് മമ്മൂക്ക ഉദ്ദേശിക്കുന്നത് തന്നെ ആളുകൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം അപ്പോൾ നമ്മൾ എല്ലാ തവണയും ബർത്ത്ഡേ ഒരു വെൽഫെയർ ഡേ ആയിട്ടാണ് കൊണ്ടാടാറുള്ളത് അത് ഇത്തവണ അങ്ങനെ തന്നെയാണുള്ളത് ഇപ്പോൾ ഈ ഒരു സമയം കോവിഡ് കാലമൊക്കെ ആയ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷാർജ ബ്ലഡ് ബാങ്കിൽ നിന്ന് അവർ നമ്മളെ ഇങ്ങോട്ട് സമീപിച്ച് നമ്മളുടെ ഇത്തവണ അറേഞ്ച് ചെയ്യണം അവർക്ക് ബ്ലഡിന് വളരെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഉണ്ടാവും നമുക്ക് ഓൾമോസ്റ്റ് 100-120 ആളുകളുടെ ബ്ലഡ് ഒരു സമയം കൊടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇത്തവണയും കൂടുതൽ സ്പെഷ്യലാണ് ഞങ്ങൾക്ക് ഈ ബർത്ത്ഡേ അപ്പോൾ ഈ ബർത്ത്ഡേയിൽ നമ്മൾ ഇത്തവണയും അത് തന്നെയാണ് ചെയ്യുന്നത് മമ്മൂട്ടി ഫാൻസ് യുഎഇ രക്ഷാധികാരി ഗുലാൻ യുഎഇ ചാപ്റ്റർ ഭാരവാഹികളായ ഹരീസ് റഹ്മാൻ ആമീൻ ഇക്ബാൽ മിൽഡോ റാഷിദ് ഫിറോസ് അനസ് ഇജാസ് ഫൈസൽ അലി ജോസഫിൻ ജിബി അഫ്സൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ടിജു മാലദീൻ ദുബായ്